നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാലോ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മിനിങ്ങളെ ഇവിടെ ശ്രദ്ധിക്കണേ, ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ കുട്ടികളുള്ള ഉപ്പമാരാണ് പല ആളുകളും അല്ലെ, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടോ? ഉണ്ട്. കുല്ലുക്കും റായി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ മിൻ റഅയതി, നിങ്ങളോട് അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? വറജുലു റായിൻ ഫീ ബൈതി, വീട്ടിലുള്ള മക്കളുടെ ഭരണാധികാരി പിതാവാണ്, ഉപ്പയാണ്. ഉപ്പ വീട്ടിലില്ലാത്ത സമയത്ത് മക്കളുടെ ഭരണാധികാരി, സമയത്ത് വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. മിനിങ്ങളെ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളുടെ അധികാരമാണ് അള്ളാഹു നമ്മൾക്ക് തന്നത്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഭാഗിട്ട് കൊടുത്തിരിക്കുകയാണ്, ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ് അള്ളാഹു. രണ്ടുപേർക്ക് വീതം വെച്ചു കൊടുക്കുകയാണ്. ഉപ്പയുണ്ടെങ്കിൽ വീട്ടിലെ ഭരണാധികാരി ഉപ്പയാണ്, ഉപ്പയില്ലെങ്കിൽ ഉമ്മയാണ്. അപ്പൊ ഈ രണ്ടാളുകളും ഉത്തരവാദിയാണ്. ഇനി ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം, ആ ഹദീസ് വളരെ ഗൗരവത്തോടെ കേൾക്കണം. മാമിൻ അബ്ദി യസ്തറഈഹില്ലാ, അല്ലാഹു നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം തന്നാൽ, യമൂതു യൗമ യമൂത്, അങ്ങനെ നിങ്ങൾ മരിച്ചു പോകുന്ന സമയമായാൽ, വഹുവ വാശുൻ ലിറഈയതിഹി, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നരകത്തിലേക്കിടുമെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട് ഇല്ലേ? നരകത്തിലേക്കിടുമെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. എന്താ ആശ്വാസം? എന്താ ആശ്വാസം? ആ അതന്നെ തന്നെ തന്നെ, മാഷാല്ലാ, വെരി ഗുഡ്. കുറച്ച് കഴിഞ്ഞാൽ, ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തും എന്നുള്ളൊരു ആശ്വാസമുണ്ട്. നരകത്തിലേക്കിടും എന്ന് പറഞ്ഞാൽ ഇതങ്ങനല്ല പറഞ്ഞത്. ഇല്ലാ ഹറമാലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. സ്വർഗം ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗം കാണേയില്ല, അതാണ് എന്റെ അർത്ഥം. ഒരാൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ, സ്വർഗം ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ, അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകുകയില്ല എന്നാണ്. എത്ര വലിയ ആബിദാണെങ്കിലും ശരി, ഉത്തരവാദിത്തം ഏറ്റെടുത്തു, എല്ലാ ഉത്തരവാദിത്തവും അതിൽപ്പെട്ടു. മക്കളുടെ ഉത്തരവാദിത്തം സംഘടനയുടെ, പാർട്ടിയുടെ, പള്ളിയുടെ, മദ്രസയുടെ, ജമാഅത്തിന്റെ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ നമ്മൾ ഏറ്റെടുക്കുന്നത്, അധികാരം ഏറ്റെടുക്കാൻ എന്തോ ഒരു താല്പര്യമാണ് ആളുകൾക്ക് അല്ലെ. മനുഷ്യന്മാർക്ക് സമ്പത്തിനോടും അധികാരത്തോടുമുള്ള മോഹം, ഒരു വശന്ന് വലഞ്ഞ് അവശനായ ഒരു ചെന്നായെ ആട്ടിൻകൂട്ടത്തേക്ക് നിങ്ങൾ ഇളക്കിവിട്ടാൽ, ആ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണോ ചെന്നായ നശിപ്പിക്കുന്നത്, അതേപോലെ മനുഷ്യന്മാർക്ക് അധികാരത്തോടുള്ള മോഹം കൊണ്ട് സമുദായത്തെ നേതാക്കൾ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധികാരമോഹമുള്ള നേതാക്കൾ ചെന്നായ ആട്ടിൻകുട്ടികളെ നശിപ്പിക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അധികാരം നല്ല രസമാണ്, പക്ഷേ അതൊരു മുൾകിരീടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൾകിരീടമാണ് അധികാരം. ഇന്നക ലഈഫ്, നീ ബലഹീനനാണ്. മുആദ് എന്നവരെ, അബൂദർ എന്നവരെ, മുആദാണോ അബൂദറാണോ, ഏതായാലും സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നക ലഈഫുൻ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്, ആഖിറത്തിലെത്തിയാൽ ഇതൊരു ഖേദമാണ്, അതുകൊണ്ട് നിനക്ക് ളഈഫായ, നിനക്ക് ഇതേറ്റെടുക്കാൻ കഴിയില്ല എന്ന് അധികാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാരും ചോദിക്കാതെ, ആവശ്യപ്പെടാതെ, ആഗ്രഹിക്കാതെ കിട്ടുന്നൊരു അധികാരമാണ് നമ്മുടെ മക്കളുടെ അധികാരം. അവിടെ നമ്മൾ വീഴ്ച വരുത്തിപ്പോയാൽ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കഴിവിന്റെ പരമാവധി നിരന്തരമായി മക്കളുടെ ദീനിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കോളേജിൽ പോയാൽ, ക്യാമ്പസിൽ പോയാൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് നമ്മുടെ മക്കളുടെ അനുഭാവം എന്നുവരെ നിങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക്, അള്ളാഹുവിനെ പോലും നിഷേധിക്കുന്ന നിരീശ്വരവാദത്തിലേക്ക് പോലും, യാതൊരു മടിയുമില്ലാതെ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, ക്യാമ്പസിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ക്യാമ്പസ് രാഷ്ട്രീയ അനുഭാവം ഏതാണ് എന്ന് നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കടമയാണത്, നിങ്ങളുടെ ബാധ്യതയാണ്. ഓ വിശ്വാസികളെ,
അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തോളണം, സൂക്ഷിക്കണം. അംഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ വീഴാതെ കാത്തുകൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴല്ലേ ഒരു സ്വഹാബി ബോധം കെട്ട് താഴേക്ക് വീണത്. നബി തങ്ങളുടനെ തന്നെ ആ സ്വഹാബിയുടെ ചുണ്ടത്ത് ചെവി വെച്ചു നോക്കിയപ്പോ നബി തങ്ങൾ കേട്ടത്, നബിയേ എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയും, പക്ഷേ എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് നബിയെ പറയുക, എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ പറയുക. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയിട്ടും മകനെ നന്നാക്കാൻ ദീനിലേക്ക് കൊണ്ടുവരാൻ മഹാനായ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നൂഹ് നബി ഉത്തരവാദിയല്ല. ഭാര്യയെ നന്നാക്കാൻ ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ലൂത്ത് നബി ഉത്തരവാദിയല്ല. എന്തുകൊണ്ട്? അവര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അവര് പരിശ്രമിച്ചിട്ടുണ്ട്, അവര് നന്നാവാത്തതാണ്. അതേപോലെ നമ്മളും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദിയല്ല. നമ്മുടെ ഭാഗത്ത് അലസത വന്നു പോയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നന്നാക്കി തരട്ടെ. മിനിങ്ങളെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗം ഹറാമാക്കും ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്കൊരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം. ആദ്യം ഓതി വെച്ചായത്, എന്താ ആദ്യം ഓതി വെച്ചായത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, അവർ വിജയികളാണ്, അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള വിജയികളിൽ ഉൾപ്പെടാൻ മൂന്ന് കാര്യം ചെയ്താൽ മതി. ഒന്ന്, ജീവിതത്തിൽ ഹറാം കാണാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഹറാം കാണാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. ഐനുൻ ഖല്ലത് മിൻ മഹാരിമില്ലാഹ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണ് ചുമ്മിക്കളയുന്ന ആളുകൾക്ക് അള്ളാഹു നരകം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹു നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനായ ഒരു താബിഅായ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതൻ അള്ളാഹുവിനോട് മൂന്ന് ദുആയാണ് ചെയ്തത്, മൂന്ന് പ്രാർത്ഥനയാണ് ചെയ്തത്. അതിലൊന്ന്, അള്ളാഹുവേ എനിക്ക് സ്ത്രീകളോടൊരു താല്പര്യം ഉണ്ടാവരുത്, എന്റെ കൽബിൽ സ്ത്രീകളോടുള്ളൊരു താല്പര്യം നീ എടുത്തു കളയണേ അല്ലാ എന്ന് നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ഉത്തരം നൽകി. അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഞാൻ നിന്നോട് മൂന്ന് കാര്യമാണ് ദുആ ചെയ്തത്, മൂന്ന് കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, അതിൽ രണ്ടെണ്ണം നീ എനിക്ക് തന്നല്ല റബ്ബേ, മൂന്നാമത്തത് എന്തേ നീ എനിക്ക് ചെയ്തു തരാത്തത് എന്ന് അള്ളാഹുവിനോട്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തത്, എന്താണ് ഇദ്ദേഹം ദുആ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചത്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതിൽ ഒന്നാമത്തേത് രണ്ടെണ്ണം തന്നോ, മൂന്നാമത്തത് എന്തേ എനിക്ക് നീ പൂർത്തീകരിച്ചു തരാത്തത് എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത മൂന്ന് കാര്യങ്ങളിലൊന്ന്, അള്ളാഹുവേ 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 എനിക്ക് സ്ത്രീകളോടുള്ള താല്പര്യം എന്റെ കൽബിൽ നിന്ന് എടുത്തു കളയണേ അല്ലാ. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദു ഖൈസ് തമീമി എന്ന് പറയുന്ന പ്രഗത്ഭനായ താബിഅായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു ആമിർ ഇബ്നു അബ്ദു ഖൈസ് തമീമി എന്ന് പറയുന്ന താബിഅായ പണ്ഡിതൻ അള്ളാഹുവിനോട് ദുആ ചെയ്തത് പ്രകാരം അള്ളാഹു അയാൾക്ക് കൽബിൽ നിന്ന് സ്ത്രീകളോടുള്ള താല്പര്യം അള്ളാഹു എടുത്തു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നെനിക്കൊരു മരത്തെ കാണുന്നതും കല്ലിനെ കാണുന്നതും ഇന്നെനിക്ക് എന്തൊരു വസ്തുവിനെ കാണുന്നതും പെണ്ണിനെ കാണുന്നതും എല്ലാം സമമാണ്, പ്രത്യേകമായ വികാരങ്ങളില്ല.
പ്രത്യേകമായ താല്പര്യമില്ല. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ മുന്നിൽ വെക്കുന്നതും ഒരു കല്ല് മുന്നിൽ വെക്കുന്നതും എനിക്കൊരുപോലെയാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എന്റെ കണ്ണിൽ നിന്ന് എന്റെ കൽബിൽ നിന്ന് അന്യ സ്ത്രീകളോടുള്ള താല്പര്യം നീ എടുത്തു കളയണേ എന്ന്. മുഅ്മിനീങ്ങളെ, നമ്മളിൽ പലരും പെട്ടുപോകുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. കണ്ണുകളിലൂടെ ഹറാമുകൾ സംഭവിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. നബി തങ്ങൾ പറഞ്ഞു, നമ്മൾക്ക് മുമ്പുള്ള സമുദായം നശിച്ചുപോയത് സ്ത്രീകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കണേ, സ്ത്രീകളെയും സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാ. നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായം നശിച്ചുപോയത് സ്ത്രീകളുടെ വിഷയത്തിലാണ് എന്നാണ്. വ്യഭിചാരത്തിന്റെ പേരിൽ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ വധിക്കാനുള്ള കാരണം പോലും വ്യഭിചാരി പെണ്ണുങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ, വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, ഉപദേശിച്ചതിന്റെ പേരിലാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളയാൻ നാട്ടിലുള്ള വ്യഭിചാരി പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം വധിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, നബിച്ചങ്ങൾ പറഞ്ഞു, ലോകത്ത് ആദ്യമായി ഉണ്ടായ ഫിത്ന എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിഷയത്തിലാണ്. കാബീൽ എന്നവർ ഹാബീൽ എന്നവരെ കൊന്നത് സ്ത്രീയുടെ വിഷയത്തിലല്ലയോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന്, കൽബിൽ നിന്ന് അന്യ സ്ത്രീകളോടുള്ള വികാരം എടുത്തു കളയാൻ ദുആ ചെയ്യണം. ആമിർ ഇബ്നു ഖൈസ് തമീമി എന്നവർ ദുആ ചെയ്തപ്പോ അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മൾക്കും ഉത്തരം നൽകും. ചെറുപ്പക്കാർ പറയാറുണ്ട്, എല്ലാം ചെയ്യാൻ കഴിയും പക്ഷേ സ്ത്രീകളെ കാണുമ്പോൾ അറിയാതെ നോക്കിപ്പോവാറുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കാണാറുണ്ട്. അല്ലാഹു നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തൗഫീഖ് നൽകട്ടെ. അറിയാതെ കണ്ടുപോയാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവെ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് ഒരു തെറ്റ് വരുമ്പോൾ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് തെറ്റിനെ നീ മായ്ച്ചു കളയണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. തിരേ ഹറാമ് കാണൂല എന്നല്ല, പക്ഷെ നടക്കുമ്പോഴൊക്കെ അപ്രതീക്ഷിതമായി ഹറാമ് കണ്ടേക്കാം. മൊബൈൽ തുറക്കുമ്പോ ഓപ്പൺ ചെയ്യുമ്പോ ഹറാമ് കണ്ടേക്കാം അല്ലേ. ഫേസ്ബുക്ക് പോലെ, ഇൻസ്റ്റാഗ്രാം പോലെ, ടിക്ടോക്ക് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർ തുറന്നാൽ തന്നെ ഒരുപക്ഷെ ഹറാമുകൾ കണ്ടേക്കാം. അസ്തഗ്ഫിറുല്ലാഹ്. ഹറാമ് കാണാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നവരല്ല, ഹറാമ് കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്നവരല്ല, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, ദീനിയായ വിഷയങ്ങൾക്ക് വേണ്ടി ആപ്പുകൾ ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ആ ആളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാതെ ഹറാമ് വന്നുപോയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൽബ് കൊണ്ട് പറഞ്ഞാൽ നീ നിന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയ ഹറാമിനെ ഈ നീ ചെയ്ത നന്മ മായ്ച്ചു കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഒന്നാമത് നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾ ഹറാമിൽ പോവാതിരിക്കാൻ ശ്രമിക്കുക. ഹറാമ് കണ്ടുപോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വഅയ്നുൻ സഹറത്ത്, രാത്രിയായാൽ അല്ലാഹുവിനെ വേണ്ടി ഉറക്കൊഴിക്കുന്ന കണ്ണുകളായി നമ്മുടെ കണ്ണുകൾ മാറണേ. തഹജ്ജുദിന്റെ സമയമായാൽ സുബ്ഹിബാഗിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ദിവസവും എണീക്കുക. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കുക, വുളു ചെയ്യുക, പല്ല് തേക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് സുബ്ഹിബാഗ് വിളിക്കുന്നത് വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കുക. സുബ്ഹിബാഗ് വിളിക്കുന്നതിന് മുമ്പ് ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ, അഥവാ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ഉറക്കത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഉറക്കമാണ് സുബ്ഹിയോടടുത്ത സമയത്തുള്ള ഉറക്കം. ഏത് പല്ലുവേദനയുള്ളവനും ചെവി വേദനയുള്ളവനും രാത്രി ഉറക്കം വരാതെ, ഉറക്കം ഇങ്ങനെ കടിച്ചമർത്തി ഉറങ്ങാൻ കഴിയാതെ വേദന കൊണ്ട്, കഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയുന്ന രോഗികൾ വരെ ഒന്ന് ആശ്വാസത്തോടെ ഉറങ്ങുന്നത് സുബ്ഹിയോടടുത്ത സമയത്തല്ലേ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പനി വന്നു, തലവേദന വന്നു, കടിച്ചില്, പുകച്ചില്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഉറക്കം വരൂല, അങ്ങോട്ട് തിരയും, ഇങ്ങോട്ട് തിരയും, അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ഇങ്ങനെ കടിച്ചമർത്തി അവസാനം ഒരു 3-4 മണിയാകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോ. നല്ല ഉറക്കം കിടന്ന സമയം
ആ സമയത്താണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത്, നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നത്. എണീറ്റ് രണ്ട് റക്അത്ത് സല്ലു ബില്ലൈൽ വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി തരും. എന്ത് ചെയ്യണം? സ്വല്ലൂ ബില്ലൈൽ വന്നാസുനിയാം, എല്ലാവരും ഉറങ്ങുന്നു. വീട്ടിലെ ഭാര്യ അടക്കം ഉറങ്ങുന്നു, ഭർത്താവ് ഉറങ്ങുന്നു, മക്കൾ ഉറങ്ങുന്നു, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ആരാരും കാണാത്ത രണ്ടുറക്കാലത്ത് നിസ്കാരം ഉണ്ടാവണം. ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ല, ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, മക്കൾ പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങളൊരു 10-11 നിസ്കരിച്ചോ എന്നല്ലോ, അതിൽ രണ്ടെങ്കിലും ആരും കാണാത്തതുണ്ടാവണം. ഭർത്താവ് നന്നായിട്ട് കിടന്നുറങ്ങുമ്പോ ഭർത്താവ് അറിയാതെ എണീറ്റു രണ്ടിറക്കാലത്ത് നിസ്കരിച്ചു, എന്നിട്ട് നിങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ബാക്കി നിസ്കരിക്കുന്നത്. നിങ്ങളും അല്ലാഹുവും മാത്രം അറിയുന്ന രണ്ടിറക്കാലത്ത് സ്വല്ലൂബില്ലൈലിവന്നാസുനിയാം. നമ്മുടെ മുൻകാമികളിൽ ചില ആളുകൾ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങാറുണ്ട്. ഭാര്യ ഉറങ്ങി എന്നുറപ്പ് വരുത്തിയാൽ ഭാര്യ അറിയാതെ ബെഡിൽ നിന്ന് എണീറ്റ് നേരെ വുളു ചെയ്യാൻ പോയി, വുളു ചെയ്ത് ഭാര്യ എണീക്കുന്നത് വരെ നിസ്കരിക്കാറുണ്ട്. സുബഹിയോടടുത്ത സമയമാകുമ്പോ ഭാര്യ അറിയാതെ ഭാര്യയുടെ കൂടെ കിടക്കും, ഭാര്യയുടെ കൂടെ കിടക്കും, എന്നിട്ട് അറിയാത്തതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യും. ആ സമയമായോ, എണി 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 എണീക്കുന്നു പറഞ്ഞിട്ട് ഭാര്യ വിളിക്കും. അതുവരെ നിസ്കരിക്കായിരുന്നു മൂപ്പര്. സമയാകുമ്പോ ഭാര്യ എണീക്കും, ഭാര്യക്ക് പോലും അറിഞ്ഞിട്ടില്ല, ഭാര്യ പോലും അറിയാത്ത ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ചില മുൻഗാമികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാരും അറിയാത്ത രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടായാൽ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന് ഷഫീഉന റസൂലുള്ളാ. അപ്പൊ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതിരിക്കാൻ വഅയ്നുൻ സഹറത്ത്, അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന കണ്ണുകളായിരിക്കണം നമ്മുടെ കണ്ണുകൾ. മൂന്നാമത്തേത് വഅയ്നുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് നിങ്ങൾ കരയാറുണ്ടോ? ദുആ ചെയ്യുമ്പോ വഅദിന്റെ സദസ്സിലൊക്കെ ദുആ ചെയ്യുമ്പോ ഉസ്താദുമാരുടെ ആ ദുആഇന്റെ ഭക്തി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു എന്നല്ലാതെ, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നു എന്നല്ലാതെ, ഒറ്റയ്ക്കിരുന്നിട്ട് എപ്പോഴെങ്കിലും അല്ലാഹുവിനെ ഓർത്ത് കരയാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? വഅയ്നുൻ ബകത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ ഒരു കാരണവശാലും നാളെ നരകത്തിൽ കിടക്കൂല എന്നാ പറഞ്ഞത്. എത്ര കരയണം? ഈച്ചയുടെ തലയുടെ അത്ര വലിപ്പമുള്ള ഒരു കണ്ണുനീർ തുള്ളിയെങ്കിലും അല്ലാഹുവിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലേ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാലത് ഐനാ, ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ കരയുകയാ, അല്ലാഹുവിനെ ഓർക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് ഓർത്ത് ഫഫാലത് ഐനാ, രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്ന ആളുകൾക്ക് അല്ലാഹു നാളെ അർശിന്റെ തണൽ നൽകുമെന്നും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ അയാൾ പ്രവേശിക്കൂല എന്നും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്ന് കാര്യങ്ങളാ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഹറാം കാണാത്ത കണ്ണ്. രണ്ട്, അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ്. മൂന്ന്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്. ഈ മൂന്ന് കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്തരം ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വർഗം ലഭിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. ഒന്ന്, അഞ്ചു നേരത്തെ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാമെന്ന് പറഞ്ഞു. ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അഞ്ചു നേരത്തെ നിസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്, അയാളുടെ മരണം കാത്തിരിക്കുകയാണ്, മരണത്തോടുകൂടി അയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ഇനി രണ്ടാമത്തെ, സ്വർഗത്തിലെത്താനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഏതൊക്കെയാണ് ആ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം? സുബഹ് നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ളുഹറിന്റെ ശേഷം 2, ഇപ്പൊ എത്രയായി? 8 ആയി.
മഗ്‌രിബിന്റെ ശേഷം രണ്ട്, പത്തായി ഇശാഇന്റെ ശേഷം രണ്ട്, പന്ത്രണ്ടായി. നിങ്ങൾ പറ, സുബഹിക്ക് മുമ്പ് രണ്ട്, ളുഹറിന്റെ മുമ്പ് നാല്, ളുഹറിന്റെ മുമ്പ് എത്ര, നാല്, അപ്പൊ എത്രയായി, ആറെണ്ണമായി. ളുഹറിന്റെ ശേഷം രണ്ട്, എട്ടായി. മഗ്‌രിബിന്റെ ശേഷം രണ്ട്, പത്തായി. ഇശാഇന്റെ ശേഷം രണ്ട്, പന്ത്രണ്ടെണ്ണമായി. ആ ഹദീസ് കേൾക്കണം, മഹാനായ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. പന്ത്രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, ഗൈറൽ ഫരീള, ഫർളല്ലാത്ത സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവർ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു തആല അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അവകാശിയായി മാറുമെന്നാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഫർളിന്റെ കൂടെ പന്ത്രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ? പത്ത് നിസ്കരിക്കുന്നാളുണ്ടാവും, അതിന് കൂടെ രണ്ടും കൂടി കൂട്ടാം. ളുഹറിന്റെ മുമ്പ് നാലാക്ക, രണ്ട് നിസ്കരിക്കുന്നവർ. പിന്നെ വേറെ ഉണ്ട്, അസറിന് മുമ്പ് നാലുണ്ട്, ളുഹറിന്റെ ശേഷം നാലുണ്ട്, മഗ്‌രിബിന്റെ മുമ്പ് രണ്ട്, ഇശാക്ക് മുമ്പ് രണ്ട്, ഒന്നുമല്ല. അതൊക്കെ പിന്നെ ഇരുപത് റക്അത്തുണ്ട് അങ്ങനെ. പക്ഷേ മുഅക്കദായി പന്ത്രണ്ട് റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. മദ്രസയിൽ നിന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾ പത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഈ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് പ്രകാരം പന്ത്രണ്ട് റക്അത്താണ്, അത് ളുഹറിന്റെ മുമ്പ് നാല് റക്അത്താണ്, മറ്റൊരു ഹദീസിൽ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുബഹിയുടെ മുമ്പും രണ്ട്, ളുഹറിന്റെ മുമ്പ് നാല്, ളുഹറിന്റെ ശേഷം രണ്ട്, മഗ്‌രിബിന്റെ ശേഷം രണ്ട്, ഇശാഇന്റെ ശേഷം രണ്ട്, ഇങ്ങനെ പന്ത്രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം മാത്രമല്ല, സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം പണിയുമെന്നൊരു വീട് പണിയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിസ്കരിച്ചാൽ അല്ലാഹു കൊട്ടാരം തയ്യാറാക്കും. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നിസ്കരിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗമാണല്ലോ. അങ്ങനെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാനാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു, മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആരും ചെയ്യാറില്ല. ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ആരും ചെയ്യാറില്ല. ഏതാണ് ആ കാര്യം എന്നറിയോ? മാമിൻ ഷൈഇൻ അസ്ഖല ഫിൽ മീസാ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ ഏറ്റവും ഭാരമുള്ള അമൽ ഏതാണെന്നറിയുമോ? ഏതാ തുലാസിൽ ഏറ്റവും ഭാരമുള്ള അമൽ ഏതാ പറഞ്ഞോളി? ഏതാണ്? ഖുർആൻ. പിന്നെ പറഞ്ഞു, ഒരാൾ ഒരെന്ന് പറഞ്ഞു. നിസ്കാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആ ഇതൊക്കെ ഭാരം തന്നെ. ഇതിനേക്കാളൊക്കെ ഭാരമുള്ള ഒരു അമലുണ്ട്, അത് അമലല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ കാര്യമുള്ളവൻ സ്വർഗത്തിലാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെ. അയാൾക്ക് കൂടുതലായി അമലില്ലെങ്കിലും ഏതാണ് ആ കാര്യം എന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, മാമിൻ ഷൈഇൻ നഫ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ തുലാസിൽ ഏറ്റവും ഭാരം നൽകുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മിൻ ഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവമാണ്, സൽസ്വഭാവമാണ്. സൽസ്വഭാവികളുടെ തുലാസിന് എന്തെന്നില്ലാത്ത ഭാരമായിരിക്കും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ദിക്റിനേക്കാളും ഖുർആനിനേക്കാളും തസ്ബീഹിനേക്കാളും നിസ്കാരത്തെക്കാളും ഏറ്റവും ഭാരമുള്ളത് സൽസ്വഭാവത്തിനായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ദുസ്വഭാവികളെ ഇഷ്ടമേ അല്ല, ദുസ്വഭാവികൾ അല്ലാഹുവിന് ഇഷ്ടമേ അല്ല. എങ്ങനെയാണോ വിറകുകളെ
തീ തിന്ന് കളയുന്നത് അതേപോലെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന്. ദുസ്വഭാവികൾ എത്ര അമൽ ചെയ്താലും എത്ര നിസ്കരിച്ചാലും അവരുടെ ദുസ്വഭാവം കാരണത്താൽ അമലുകളെല്ലാം അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്. ഒരുപാട് നിസ്കരിക്കുന്ന ഒരു ആബിദായ മനുഷ്യൻ, അയാളുടെ സ്വഭാവം മോശമാണ്. എന്നാൽ തീരെ നിസ്കാരമില്ലാത്തൊരു മുസ്ലിം, അയാളുടെ സ്വഭാവം വളരെ നല്ലതാണ്. ആരാണ് ആദ്യം സ്വർഗത്തിലെത്തുക എന്നറിയോ? സ്വഭാവം നന്നായ മനുഷ്യനാ സ്വർഗത്തിലെത്തുക. എന്തുകൊണ്ടെന്നറിയോ? ആബിദിനെ കൊണ്ട് ഒരുപാട് സൃഷ്ടികൾക്ക് ഇവിടെ പ്രയാസമുണ്ടായി. നിസ്കരിച്ചിട്ട് പടച്ചോൻ എന്ത് കിട്ടാനാ മുഅ്മിനീങ്ങളെ? ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ട് അല്ലാഹുക്ക് അവിടെ സ്ഥാനം കൂടാനുണ്ടോ? ഞാനും നിങ്ങളും അഞ്ചു നേരം പള്ളിക്ക് പോയത് കൊണ്ട് അള്ളാഹുവിന് അവിടെ പ്രമോഷൻ കിട്ടാനുണ്ടോ? അള്ളാഹുവിന് അവിടെ സമ്പത്ത് കൂടാനുണ്ടോ? എന്താ പഠിച്ചോന്ന് കിട്ടാനുള്ളത്? നമ്മുടെ നിസ്കാരം കൊണ്ട് അള്ളാഹ്ക്ക് എന്തുപകാരമാണുള്ളത്? നമ്മൾക്കല്ലാതെ അള്ളാഹുവിന് നമ്മുടെ നിസ്കാരം കൊണ്ടൊരു നേട്ടവുമില്ല, നമ്മൾക്കല്ലേ നേട്ടമുള്ളത്? മുഅ്മിനീങ്ങളെ, അപ്പൊ സ്വഭാവം കൊണ്ട് അള്ളാഹുവിന് നേട്ടമുണ്ട്. എന്തേ കാരണമെന്നറിയോ? സ്വഭാവം കൊണ്ട് അള്ളാഹുവിന് നേട്ടമുണ്ട്. കാരണം എന്തെന്നറിയോ? കാരണമുണ്ട്, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് ആളുകൾ നല്ലത് പറയാൻ തുടങ്ങും. നീ തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. നീ ഖുർആൻ ഓതിയത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. നീ അഞ്ചു നേരം പള്ളിക്ക് വന്നത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. പിന്നെ നീ സ്വഭാവക്കാരനായാൽ, സൽ സ്വഭാവക്കാരനായാൽ, നീ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയും എന്തോരു നല്ല സ്വഭാവക്കാരനാണയാൽ, മുസ്ലിമീങ്ങളൊക്കെ നല്ല സ്വഭാവക്കാരാണ്, ഇസ്ലാം നല്ല മതമാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങും. നിന്റെ അയൽവാസികൾ പറയാൻ തുടങ്ങും, നീ രാവിലെ എണീറ്റ് തഹജ്ജുദിന് പോകുന്നത് കൊണ്ട്, പള്ളിക്ക് ജമാഅത്തിന് പോകുന്നത് കൊണ്ട് ഒരു അയൽവാസിയും ഇസ്ലാം നല്ല മതമാണെന്ന് പറയൂല. പിന്നെ എപ്പോഴാ പറയുന്നതെന്നറിയോ? നിന്റെ അയൽവാസികളോട് നീ മാന്യമായി പെരുമാറുമ്പോഴാണ്. അയൽവാസികൾക്ക് നിന്റെ മക്കളോടുള്ള പ്രാധാന്യത്തെക്കാളും നിന്റെ അയൽവാസികൾക്ക് നൽകുമ്പോഴാണ്. മതം നോക്കേണ്ട, സംഘടന നോക്കേണ്ട, രാഷ്ട്രീയം നോക്കേണ്ട, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ പറയുന്നത് മുസ്ലിമീങ്ങൾ എന്തോരു നല്ല മനുഷ്യന്മാരാ, മുസ്ലിമീങ്ങൾ എന്തോരു നല്ല മതക്കാരാണ്, ഇസ്ലാം എത്ര നല്ല മതമാണ്. അപ്പൊ ഏതാ അള്ളാഹുവിന് ഇഷ്ടം? ഏതാണ് അള്ളാഹുവിന് ഇഷ്ടം? നീ നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ പോയി രണ്ടു റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പിറ്റേ ദിവസം രാവിലെ ജനങ്ങളെ ശല്യം ചെയ്യുന്നതാണോ? അല്ല, രാത്രി നീ ഇങ്ങനെ കിടന്നുറങ്ങി ജനങ്ങൾക്കെല്ലാം നന്മ ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന, സൽസ്വഭാവിയായ ഒരാളായി മാറുന്നതാണോ അള്ളാഹുവിന് ഇഷ്ടം? അതുകൊണ്ട് തന്നെ ദുസ്വഭാവിയായ മനുഷ്യന്റെ ആരാധനകൾ എല്ലാം നശിച്ചു പോകും, ആഖിറത്തിലേക്ക് ഒന്നുപോലും ബാക്കിയുണ്ടാവില്ല. സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുക കൂടി ചെയ്താൽ, നന്മ കൂടി ചെയ്താൽ, അയാൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് എണ്ണിയാൽ തീരാത്ത പ്രതിഫലമാ ലഭിക്കാൻ പോകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് വിഷയങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവസാനമായി നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്, മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസം, ഏറ്റവും നമ്മൾക്ക് ഉറപ്പുള്ളൊരു പ്രതിഭാസം. ലോകത്ത് ഒരാൾക്ക് എന്താണ് ഏറ്റവും ഉറപ്പുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാൻ മരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് ഒരാൾക്ക് പറയാം വേറൊരു ഉറപ്പും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരണത്തെ ഒരാൾ ഓർത്തുകൊണ്ടേയിരുന്നാൽ, നിരന്തരമായി മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല മൂന്ന് ബഹുമതികൾ നൽകുമെന്നാ പറഞ്ഞത്. നിരന്തരമായി മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല മൂന്ന് ആദരവുകൾ നൽകുമെന്നാ പറഞ്ഞത്. അതിലൊന്നാമത്തേത് തഅജീലു തൗബ, തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. മരിക്കുമെന്ന ചിന്തയുള്ളവരാൾക്ക്, ഞാൻ നാളെ മരിക്കുമെന്നൊരാൾ ചിന്തിച്ചാൽ അയാൾ ഇന്ന് തൗബ ചെയ്യൂലേ മുഅ്മിനീങ്ങളെ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാനെങ്ങാനും മരിച്ചു പോയാൽ, എത്രയോ ആളുകളാണ് ഭൂമിയിൽ, ആയിരക്കണക്കിന് ആളുകൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഉറക്കത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ഞാനും ഈ ഉറക്കത്തിൽ മരിച്ചു പോയാൽ എന്താ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയുന്നത്? ബിസ്മിക റബ്ബീ വലഅതു ജംബീ, അള്ളാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു അല്ലാ. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, ഇന്നം സക്ത നഫ്സീ ഫർഹംഹാ, എന്റെ ഈ ഉറങ്ങുന്ന സമയത്ത് മരണത്തോട് സമാനമായ ഉറക്കാണല്ലോ, ഉറക്കെന്ന് പറയുന്നത് മരണത്തോട് സമാനമാണല്ലോ, അതുകൊണ്ട് എന്റെ ആത്മാവ് ആകാശത്തിലാണ്, ആ ആത്മാവിനെ റൂഹിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാതെ നീ അവിടെ തന്നെ പിടിച്ചു വെച്ചാൽ, ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാ. ഉറങ്ങുമ്പോ പറയുന്നത് എന്തെന്നറിയോ? ഞാൻ മരിക്കുകയാണെന്ന. ബിസ്മിക അല്ലാഹുമ്മ മൂത്തു വഹിയ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കുന്നു.
രാവിലെ എണീറ്റുടനെ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുഷൂർ. പഠിച്ചോനെ, എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ചതിന് നിനക്ക് നന്ദി. ഏയ്, എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ചതിന് നിനക്ക് നന്ദി. നിന്റെ പേര് കൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ കിടക്കുന്നു, എന്റെ ആത്മാവിനെ നീ അവിടെ പിടിച്ചു വെച്ചാൽ എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. അഥവാ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, തെറ്റുവന്നാൽ ഉടനെ തൗബ ചെയ്യുന്നവരാകും. അതേപോലെ തന്നെ രണ്ടാമത്തേത്, അയാൾക്ക് എന്തു കിട്ടിയാലും തൃപ്തിയുണ്ടാകും. മൂന്നാമത്തേത്, ആരാധനകളിൽ മാധുര്യമുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഇന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ടു കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതിലൊന്ന് കുടുംബബന്ധം ചേർക്കലാണ്. സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ സദഖ ചെയ്താലും ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോട്, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വിഷയമുണ്ട്. എന്തെന്നറിയോ? നമ്മൾ മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത്, നമ്മുടെ മാതാപിതാക്കൾ മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത്, ഒരു പക്ഷേ നമ്മുടെ കബറിടം നരകമാണ്, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കബറിന്റെ സമീപത്ത് പോയി നിരന്തരമായി കരഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? രാത്രിയായാൽ ഒരു റക്അത്താണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിത്ര് നിസ്കരിക്കാറുള്ളത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ര് നിസ്കരിക്കാൻ തുടങ്ങിയാൽ സുബഹി നിസ്കാരം വരെ വിത്ര് നിസ്കാരത്തിലാണ്. ആദ്യത്തെ റക്അത്തിൽ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങും. സൂറത്തുൽ ബഖറ തീർന്ന് അടുത്ത സൂറത്തായി അവസാനം സൂറത്തുൻ നാസ് ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്ന ആയത്ത് ഓതുമ്പോഴായിരിക്കും അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുന്നത്. കസീറൻ മാ യൂതിറു ബിറകഅത്തിൻ വാഹിദ, ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും മഹാനായ ഉസ്മാൻ തങ്ങൾ ഒരൊറ്റ ഒരു റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. ആ റക്അത്തിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ആ ഉസ്മാൻ തങ്ങളാണ് ഖബറിന്റെ സമീപത്ത് പോയി നിരന്തരമായി കരഞ്ഞത്. ഖബറാണ് ഏറ്റവും വലിയ പ്രയാസം, ഖബറാണ് ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിരന്തരമായി ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ഖബർ വലിയ പ്രയാസമാണ്, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞാൽ അയാൾ ആദ്യത്തെ നേരിടുന്ന വെല്ലുവിളി ഖബറിലുള്ള വെല്ലുവിളിയാണ്. ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത്, പരീക്ഷ നടക്കുന്നത് ഖബറിലാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്, അവിടെ തോറ്റുപോയാൽ പിന്നെ എല്ലാം തോൽവിയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് ഖബറിടത്തിലായിരിക്കാം. നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും ഇന്ന് മരിച്ചു പോയിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവർക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. പിന്നെയോ, ആ ഖബറാണിക്ക് അല്ലാഹു തആല ശക്തമായ ശിക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഖബറിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്, ഇന്നലെ വരെ നരകത്തിന്റെ ശിക്ഷയാണ്, മഹാനായ മുൻകിർ നക്കീർ ദണ്ഡുകൾ കൊണ്ട് ആഞ്ഞടിച്ച് ഖബറിങ്ങനെ ഇടുക്കി ചേർത്ത് സർപ്പവും പാമ്പുകളും തേളുകളും വിഷസർപ്പങ്ങളും കൊണ്ട് ഖബറിൽ ഇങ്ങനെ പൊറുതിമുട്ടി നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പിതാവ്, ഒരു മാതാവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അള്ളാഹു തആല സ്വർഗീയ സുഖങ്ങൾ നൽകുമ്പോൾ ആ ഖബറാളി അള്ളാഹുവിനോട് ചോദിക്കും, എത്രേ അന്നാലി ഹാദാ, അള്ളാഹുവേ എങ്ങനെയാണ് എന്റെ ഖബറിടം മാറിയത്? ഇന്നലെ വരെ നരകത്താലുള്ള ഭയാനകമായ ശിക്ഷയായിരുന്നല്ലോ, ഇന്നലെ വരെ ഖബറിങ്ങനെ ഇടുക്കി ചേർത്ത് പ്രയാസപ്പെടുത്തിയ പ്രയാസങ്ങൾ അനുഭവിച്ച എനിക്ക് ഇന്നെങ്ങനെ മാറ്റമുണ്ടായി എന്ന് ഖബറാളി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നത്, ബിസ്തിഗ്ഫാരി വലദികാലക, നിന്റെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കള് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, മരിക്കുന്ന സമയം
സമയത്ത് ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകണമെന്ന്. ആ മക്കളുടെ പ്രാർത്ഥന കാരണം നമ്മുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ സ്വർഗീയമാക്കാൻ നമ്മൾക്ക് കഴിയും. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ രാത്രി ഇവിടെ ഒരുമിച്ച് കൂടുന്ന നമ്മൾക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ വെളിച്ചമാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, എത്രയോ സ്നേഹിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ മാതാവ്, നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോ രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന മാതാവ്, നമ്മൾക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് വേണ്ടി ശരീരത്തിന്റെ വേദന നിച്ച മാതാവ്, നമ്മുടെ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പട്ടിണി കിടന്ന മാതാവ്, മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് ലേബർ റാമിൽ വച്ച് കരഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ച് നമ്മൾക്ക് പ്രസവിച്ച നമ്മുടെ മാതാവ്, ആ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയല്ലയോ? നമ്മൾക്ക് വേണ്ടി ഊണും ഉറക്കുമില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസങ്ങൾ അനുഭവിച്ച് നിരന്തരമായി ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ട് വീടുണ്ടാക്കി തന്നു, പഠിപ്പിച്ചു, പോറ്റു വളർത്തിയ മാതാവ്, അങ്ങനെ മാതാവോ പിതാവോ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വല്യപ്പയോ വല്യമ്മയോ ഭർത്താവോ ഭാര്യയോ സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ രാത്രി അവരുടെ പേരിൽ 2000 രൂപ സദഖ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഇന്നത്തെ രാത്രി അവരുടെ കബറിടങ്ങൾ സ്വർഗീയമാക്കി മാറ്റാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടോ? അവരുടെ കബറിടം ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിച്ച് വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയൂലേ? നബിച്ചങ്ങളുടെ ഹദീസല്ലയോ, ബിസ്തിഗ്ഫാരി ബലദികാലക, ജീവിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ പ്രാർത്ഥന കാരണത്താലാണ് നിന്റെ കബറിടം ഞാൻ വെളിച്ചമാക്കിയത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്താൽ നാളെ മരിച്ചു കിടക്കുമ്പോ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാകും, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാകും. ഒരാളുണ്ട് അല്ലാഹുവേ, രണ്ടാളുണ്ട്, മൂന്നാളുണ്ട്, നാലാളുണ്ട് അല്ലാഹുവേ. സഹോദരിമാരെ, ഒന്ന് കൈപൊക്കണം, നമ്മൾക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. അഞ്ചാളുണ്ട്, കഴിയുമെങ്കിൽ എല്ലാവരും കൊടുത്തോളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയായി മരിച്ചു പോയിട്ടുണ്ടാവൂലേ? നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമമാർ, നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ വല്യപ്പമാർ, എന്നിങ്ങനെ നടക്കുന്നു, നടന്നു നോക്ക്. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറിടങ്ങൾ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, നടക്കും, ഇങ്ങനെ നടക്കും, പെണ്ണുങ്ങളുടെ ഭാഗത്തു നടക്കും, ആണുങ്ങളുടെ ഭാഗത്തു നടക്കും, സഹോദരിമാരൊന്നും ഇടയിൽ ഇങ്ങനെ നടക്ക്. ഇന്നത്തെ ഈ രാത്രി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കണം. ആത്മാർത്ഥമായി സദഖ ചെയ്യണം സഹോദരങ്ങളെ. അല്ലാഹുവേ, ഈ മഹത്തായ സദഖ നൽകുന്ന ആളുകൾ അവരേറ്റെടുക്കുന്ന ഓരോ രൂപയ്ക്കും ലക്ഷോപലക്ഷങ്ങൾ പ്രതിഫലമായി അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ കുടുംബങ്ങളുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നിങ്ങളെ, ഇനി ആരാളുള്ളതെന്ന്, നിങ്ങൾ നടന്നോളൂ, എന്നെങ്ങനെ നിക്കല്ല, സമയമില്ല, ഇപ്പൊ 9:53 ഇങ്ങനെ നടക്ക. അപ്പോ ഒരാളുകൾ തരും, ഓരോ റോൾ ഇങ്ങനെ നടക്കും, ഓരോ റോൾ ഇങ്ങനെ നടക്കും. ആളുകൾ ഇന്ന് നിങ്ങളെ മരണപ്പെട്ടു പോയില്ലേ, ആത്മാർത്ഥമായിട്ട് കൊടുത്തോളൂ, ഇൻഷാ അല്ലാ ഈ രാത്രി തന്നെ അവരുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയും. ഒന്നുമില്ല, നമ്മുടെ കഴിവല്ല ഇത്, അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല പറഞ്ഞത്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ പിതാവിന് ദുആ ചെയ്യുന്ന മക്കളുണ്ടാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വവലദുൻ സാലിഹുൻ യദഉല, ദുആ ചെയ്യുന്ന മക്കൾ ഇട്ടേച്ച് പോണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാത്? നമ്മളെപ്പോഴെങ്കിലും കബറിൽ പ്രയാസം അനുഭവിക്കുമ്പോ ഈ മക്കൾ ദുആ ചെയ്താൽ ഉപകാരമുള്ളത് കൊണ്ടല്ലേ ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലേ? ദുആ ചെയ്യുന്ന മക്കളുടെ ഉണ്ടാക്കണം, എന്തിനാ പറഞ്ഞത്? കബറിൽ എപ്പോഴെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ ദുആ ചെയ്യും, അതുകൊണ്ട് നീ രക്ഷപ്പെടും. അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന മക്കളുടെ ആവശ്യം എന്താ? എന്തതിന്റെ ആവശ്യം? നബി തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. നിങ്ങൾ കബറിൽ പ്രയാസം അനുഭവിക്കുമ്പോ നിങ്ങളുടെ മക്കൾ ദുആ ചെയ്താൽ ആ കബർ വെളിച്ചമാകും. അതാ നമ്മളിവിടെ ചെയ്യുന്നത്, വേറൊന്നുമില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും ഞങ്ങളുടെയും ആഫിയത്തിന് വേണ്ടി നമ്മൾക്ക് സംഭാവന ചെയ്യാം. സദഖ ചെയ്താൽ ദാവവും അർലാഖും ബിസദഖ, രോഗങ്ങളെ സദഖ നൽകി ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നിങ്ങളുടെ തൊട്ടടുത്താണല്ലോ നിലമ്പൂരല്ല, പെരിന്തൽമണ്ണ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. 4th stage നിന്നാണ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞത്, 4th stage നിന്നാണ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞത്. ക്യാൻസർ കാരണം ഡോക്ടർമാരെല്ലാം എഴുതി തള്ളിയ ഒരു രോഗി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഇതുപോലെയുള്ള വാലിന്റെ സദസ്സുകളിലേക്ക് 1000ഉം 10000ഉം ഒരുമിച്ച് കൂടുന്ന വാലിന്റെ സദസ്സുകളിലേക്ക് പോയി 6666 രൂപ സംഭാവന ചെയ്യിപ്പിച്ചിട്ട് ഓരോ ഉസ്താദുമാരോട് 10000 ആളുകളുള്ള സദസ്സുകളിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു അത്ഭുതം കാണിച്ചു സഹോദരങ്ങളെ.
ഡോക്ടർമാർ എഴുതി തള്ളിയ രോഗി ഇന്ന് വളരെ ആഫിയത്തോടെ ജീവിക്കുന്നുണ്ട്. നല്ലൊരു ബിസിനസ് മാനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ലൊരു ബിസിനസ് മാനാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളായിട്ടില്ല. അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. പേര് പറയാത്തത്, സ്ഥലത്തിന്റെ കൃത്യമായ പേരും ആ വ്യക്തിയുടെ പേരും പറയാത്തത് അറിയാത്തത് കൊണ്ടല്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞപ്പോഴും എനിക്ക് രക്ഷയായത് ഇതുപോലെയുള്ള സദസ്സുകളിലുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന്.